துடிச்சிருந்தோ நெய் வாடி தளர்ந்திருந்தோ. അതായത് ലാസ്റ്റിലായപ്പോഴത്തേക്ക് അങ്ങ് ഇളകി മറിഞ്ഞു. ഒന്ന് രണ്ട് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ആ സ്വരസ്ഥാനത്ത് വരാതിരുന്നു. അതായത് അറിയാമല്ലോ രിഗ പരി ഗരി സ പ സ ആ ഒരു പോർഷൻ മാത്രം കറക്റ്റ് പിച്ചിങ്ങിൽ വന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആലിലെ കുന്നിലെ ആഞ്ഞില്ല സംഗതിയാണ്. ആ രണ്ട് സംഗതികളും പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. രണ്ടുപേര് പാടിയ പാട്ട് ഒറ്റയ്ക്കെടുത്ത് പാടി എല്ലാത്തിലും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ബട്ട് ഇത്രയും രണ്ടെണ്ണം നമ്മൾ മാർക്കിൽ കാൽക്കുലേറ്റ്. ഓക്കെ ഓക്കെ താങ്ക് യു അക്ഷയ് മോനെ. ദിസ് ഭയങ്കരമായിരുന്നു, നന്നായിരുന്നു കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പം ഇതിൽ നിറച്ച് വരികളാണല്ലോ. എം ജി അണ്ണൻ പറഞ്ഞ പോലെ ലിറിക്കിന് കൊടുക്കേണ്ട എംഫസൈസ് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ക്ലിയർ ആവും. ഇങ്ങനെയുള്ള പാട്ട് പാടുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ നോക്കേണ്ട ടെമ്പോ അക്യുറേറ്റ് ടെമ്പോയിൽ പാടണം. അക്കറേറ്റ് ആകുമ്പോൾ അപ്പുറത്ത് നിന്ന് മാറരുത്. അങ്ങനെ താളത്തിനൊപ്പം വന്നു കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല, എല്ലാം ക്ലിയർ ആവും. എന്തായാലും ഓൾ ദി ബെസ്റ്റ് മോനെ. ഗുഡ് സിംഗർ. ഗോഡ് ബ്ലെസ് യു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നന്നായി പാടി. ബട്ട് എനിവേ ഐ ലൈക്ക്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അക്ഷിത് മോനെ. നിന്റെ ഒരു നൂറ് പുഷ്പം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്ലാറ്റാണ്. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് റെൻഡർ ചെയ്ത് ഞാൻ വേറെ ആരും ഇങ്ങനെ റെൻഡർ ചെയ്ത് കേട്ടിട്ടില്ല കേട്ടോ. ഈ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ലിറിക്കലി ആയാലും മ്യൂസിക്കലി ആയാലും ഭയങ്കര ടഫായിട്ടുള്ളൊരു സോങ് ആണ്. ആൻഡ് എം ജി അങ്കിളുടെ പാട്ടുകൾ, പണ്ടത്തെ ഓരോ പാട്ടുകൾ അങ്കിൾ പാടി വെച്ചിരിക്കുന്നത് അങ്കിൾ ഇറ്റ്സ് അൺബിലീവബിൾ അങ്കിൾ. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഓരോ പാട്ടുകൾ എന്ത് ഈസി ആയിട്ടാണ് റെൻഡർ ചെയ്തിരിക്കുന്നത്. ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ജഡ്ജസിനെ കിട്ടി മോന്. അപ്പം ഈ ഒരു പെർഫോമൻസ് അവരുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ പറ്റി. ആൻഡ് ദ ഡയറക്റ്റ് സിംഗർ ഇസ് ടെല്ലിങ് യു ഓൾ ദ കമൻസ് ആൻഡ് യു മസ്റ്റ് ബി ലക്കി ഫോർ ടുഡേ. സോ മോനെ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഐ എം യുവർ ഗ്രേറ്റ് ഫാൻ കേട്ടോ. ഞാൻ ഭയങ്കര ഫാനാണ് മോൻ്റെ. താങ്ക് യു.